എന്റെ വഴി സംഗീതമാണ്, സംഗീതം മാത്രമാണ്. ഞാൻ ഉപാസിക്കുന്ന സംഗീതവും ഉപാസനാ മൂർത്തികളും പ്രകാശത്തിന്റെയും ചൈതന്യത്തിന്റെയും മൂർത്തികളാണ്. നിന്റെയും നിന്റെ കൂട്ടുപ്രതികളുടെയും വഴി ഇരുട്ടിന്റെ വഴിയാ. നിങ്ങളുടെ ഉപാസനാ മൂർത്തികള് ഇരുട്ടിന്റെ സന്തതികളാ. തിന്മകൾ ചെയ്തു കൂട്ടുമ്പോ ഒടുവിൽ അവർ തന്നെ നിന്നെയൊക്കെ ഇരുട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകും. അന്ന് നീയൊക്കെ അലറി കരയും. ഓർത്തോ, ഇപ്പൊ നീ കുത്തി നോവിച്ചത് സ്വന്തം കുടുംബം തകർന്ന് വേദനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാ. ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടാനും മാത്രം ഞാൻ എന്ത് ചെയ്തു? മോഹൻ പറഞ്ഞതുപോലെ ആരതി തട്ടുമായിട്ട് വന്ന് ഏട്ടത്തെ എവിടെയാന്ന് ചോദിച്ചു. അതൊരു തെറ്റാണോ? വേണ്ട, ഒന്നും അറിയാത്തതുപോലുള്ള നിന്റെ ഈ അഭിനയമുണ്ടല്ലോ, അത് വേണ്ട. നീ നിന്റെ മമ്മിയും ഡാഡിയും ഒക്കെ ഇപ്പൊ പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും കാര്യമല്ല പറഞ്ഞത്, മുമ്പ് ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയുടെ കാര്യം. വരാത്തതിന്റെ പിന്നിലും നിന്റെയൊക്കെ കള്ളക്കളി ഉണ്ടോന്ന് എനിക്കിപ്പോ സംശയം. കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ നിന്റെ ആജ്ഞാനുവർത്തികള്. ഒരു ദിവസം എന്റെ കയ്യിൽ വന്ന് പെടുവാവുമാര്, സകല തെളിവോടും കൂടെ. സൂക്ഷിച്ചോ. ഒന്നായിരുന്ന രണ്ടാത്മാക്കളെ നീ കീറി മുറിച്ച് രണ്ടാക്കിയത്, ഇതിന് നീ അനുഭവിക്കും. നെഞ്ചു നേറിയ ഞാൻ പറയണേ. എന്താ കല്യാണിക്ക് ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ബാക്കിയല്ല, വായ നിറച്ച് പറയാനുണ്ട്. പക്ഷെ പറഞ്ഞ എന്തെങ്കിലും ഉളുപ്പ് തോന്നുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്താടാ നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഡാഡിയോടും ജയരാജങ്ങളോടും വെറുതെ പറച്ചിലിൽ മാത്രം ഒതുക്കിയത് ശരിയായില്ല, രണ്ടെണ്ണം വീതം പൊട്ടിക്കേണ്ടതായിരുന്നു. മുമ്പത്തെ ചന്ദ്രനായിരുന്നെങ്കിൽ ചിലപ്പോ ചെയ്തു പോയേനെ, പക്ഷേ ഇനി ഞാനത് ചെയ്ത അനന്തരോട് കാണിക്കുന്ന അപരാധമായി പോവും. രണ്ട് തല്ലുകൊടുക്കുന്നതിനേക്കാളും മാന്യമായിട്ടാണെങ്കിലും കടുത്ത ഭാഷയിൽ തന്നെ ഏട്ടൻ സംസാരിച്ചത്. അതൊക്കെ പോട്ടെ, എന്തായാലും ഏട്ടത്തെയും കൊണ്ടല്ലാതെ ഏട്ടൻ മടങ്ങി വരരുതായിരുന്നു. വരാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെന്താ ചെയ്യ? എത്രയെന്ന് കരുതി അവിടെ എങ്ങനെ നിൽക്കും? അതെന്റെ ഭാര്യ വീടല്ലേ. സത്യത്തിൽ നിമ്മി എന്നെ അവളുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ചെറുതാക്കുക ചെയ്തത്. നിങ്ങൾ തമ്മിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പം ഉണ്ടോ ഏട്ടാ? ഏട്ടത്തിയുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പില് ഏട്ടൻ എന്നും മൂത്ത മരുമകന്റെ സ്ഥാനം തന്നെയാ. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അതിനവിടെ അവര് മാത്രമല്ലല്ലോ
നിമ്മയുടെ അനിയത്തെയും കെട്ടിയവനും വന്നിരുന്നു. ആ സതീഷ് മുമ്പെന്നെ കണ്ട മടിക്കുത്തടിച്ച് തലയും ചൊറിഞ്ഞ് നിന്നിരുന്നവന്. ഇപ്പൊ അവന്റെ വക ഉപദേശം. അതിനേക്കാളും വലിയ ഉപദേശം നിമ്മയുടെ അനിയത്തിയുടെ വക. അതും കൂടെ ആയപ്പോഴാ ഞാൻ സുദേവനെ വിളിച്ചോണ്ടിറങ്ങിയത്. അത്രയും നേരം അവിടെ നിന്നത് തന്നെ നിമ്മയുടെ അച്ഛനെ ഓർത്തിട്ട. ശരിക്കും വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയാ. ഏട്ടത്തി കാത്തിരിക്കുകയാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങോട്ട് പോവരുതായിരുന്നു. ഏട്ടന് എന്ത് അപമാനിക്കപ്പെട്ടു എന്നാ പറയുന്നത്? ഏട്ടത്തി അപമാനിക്കപ്പെട്ടതിന്റെ പത്തിലൊരു അംശം പോലും ഏട്ടൻ അപമാനിക്കപ്പെട്ടിട്ടില്ല. ഏട്ടത്തിക്ക് വേണ്ടി ഭൂമിയോളം ഏട്ടൻ താഴണമായിരുന്നു. എന്താ ഞാൻ അയാളുടെ കാലു പിടിക്കണമെന്നാണോ മോനു നീ പറയുന്നത്? അതിനും തയ്യാറായിരുന്നു ഞാൻ. പക്ഷേ അതിനു മുമ്പ് അയാൾ എന്റെ കാലു പിടിച്ചു. എന്തിനാന്നറിയോ? അയാൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ. അനുമോളെ വളർത്തി വലുതാക്കി അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രേ. ഞാൻ പറയുമ്പോ ഏട്ടത്തിക്ക് വേണ്ടി വാദിക്കുകയാണെന്നോ പക്ഷം പിടിച്ച് പറയുകയാണെന്നോ കരുതരുത്. ഏട്ടത്തി ആ പറഞ്ഞതൊന്നും ഏട്ടനെ കൊച്ചാക്കാനോ ഏട്ടന് മൊത്തമുള്ള ജീവിതത്തിന് വേണ്ടാന്ന് കരുതിയിട്ടോ അല്ല. ഏട്ടനോട് അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുണ്ടെന്ന് കരുതിയിട്ടാ. ഏട്ടനെ ജീവന് തുല്യം ഇപ്പോഴും സ്നേഹിക്കുന്നത് കൊണ്ടാ. ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടാണോ ജീവിതത്തെയും തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കാലു പിടിക്കുന്നത്? അതിനുള്ള ഉത്തരം കല്യാണി ചോദിച്ച ചോദ്യമാണ്. പത്മിനി ഏട്ടത്തിയെ പരിഹസിച്ച് ചോദിച്ച അതേ ചോദ്യം. ഏട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ട് അഭിമാനത്തോടെ കഴിഞ്ഞിരുന്ന ഏട്ടത്തിയോട് പോലും ഒരു വാക്ക് പറയാതെ ഇറങ്ങിപ്പോയ ഏട്ടന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ആത്മാഭിമാനമുള്ള ഏത് ഭാര്യയും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഏട്ടത്തിയും ചോദിച്ചത്. ലോകമാദരിക്കുന്ന മഹാനായ ബുദ്ധന് പോലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ മറുപടി പറയാനാകാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന ചോദ്യമാണത്. മോനു മതി, ഇനിയും ഓരോന്ന് പറഞ്ഞ് ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിർമ്മല പറഞ്ഞത് അവൾ അനുഭവിച്ച സങ്കടങ്ങളുടെ നീറ്റലുകൊണ്ടാ. തൽക്കാലം വാദപ്രതിവാദങ്ങൾക്കൊന്നും നിൽക്കണ്ട, നീ ചെല്ല്. ഏട്ടനെ കുറ്റപ്പെടുത്തിയതല്ല, ഒറ്റയ്ക്കിരുന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ. ന്യായവും അന്യായവും അപ്പൊ മനസ്സിലാകും. തെറ്റാരുടെ ഭാഗത്താണെന്നു വല്യച്ഛൻ ഇത്തിരി നേരം തനിച്ചിരിക്കട്ടെ. മോളു വാ. മമ്മി എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്ക. അടങ്ങിയിരിക്കാനോ? അപമാനിക്കപ്പെട്ടതേ നിന്റെ ഡാഡിയും അങ്കിളുവാ. ജയന്റെ മുഖത്ത് നോക്കി ഒരുത്തനും ഇതുവരെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. അവന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ അത് എന്റെ തന്തയും കൂടിയാ, നിന്റെ ഗ്രാൻഡയും കൂടെ. അത് മറക്കണ്ട. അങ്ങനെ തന്തയ്ക്ക് വിളിച്ചു എന്നൊന്നും പാട്ടുവാദിയാര് പറഞ്ഞില്ലല്ലോ. കുറച്ച് കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആ കടുത്ത ഭാഷ എന്തായിരുന്നു എന്ന് സുദേവൻ പറഞ്ഞു. നമ്മുടെ ഡ്രൈവറുടെ മുമ്പിൽ വെച്ച് ജയന്റെ എന്ന് വെച്ച് ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം എന്ത് യോഗ്യത ചന്ദ്രൻ നേടിയത്? ഒരു കച്ചേരിക്ക് പാടിയെന്നുള്ളതോ? കൂൾ ഡൗൺ മമ്മി, സമയം വരട്ടെ. ഇപ്പോഴീ മുറി കിടന്നിങ്ങനെ ചാടി കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ നീ പറഞ്ഞത്? കൂൾ ഡൗൺ ആയിട്ടിരിക്കാനോ? നിനക്ക് എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നി പപ്പി? ജയൻ നിന്റെ സ്വന്തം അങ്കിളല്ലേ, നിനക്ക് വേണ്ടിയല്ലേ ജയൻ ഓടി നടന്ന് ഓരോന്ന് ചെയ്തത്? മമ്മി എന്താ വിചാരിച്ചത്? എനിക്കിതിൽ ഒരു വിഷമവും ഇല്ലെന്നോ?
ചന്ദ്രേട്ടൻ പറഞ്ഞത് കേട്ട് ഇപ്പൊ ഒന്നും മിണ്ടാതെ അങ്കിള് പറഞ്ഞു വിട്ടത്. മറുചോദ്യം ചോദിക്കാനോ മെയിലിൽ അത്തരം വാക്കുകൾ അങ്കിളിന്റെയോ ഡാഡിയുടെയോ മുഖത്ത് നോക്കി പറയാനാവാത്ത വിധം തിരിച്ചടിക്കാനോ അറിയാഞ്ഞിട്ടാണെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? അങ്കിളൊന്ന് കൈവീശി അടിച്ച ചിലപ്പോ ചന്ദ്രേട്ടന്റെ ശവം ആയിരിക്കും പിന്നെ ഇവിടുന്ന് എല്ലാവരും കൂടി ചെന്ന് എടുക്കേണ്ടി വരിക. വീട് കയറി ആക്രമിക്കാൻ ചെന്നപ്പോ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറഞ്ഞ പിന്നെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ കണക്ക് തീർക്കേണ്ടത് ജയനോ ഡാഡിയോ അല്ല, നീയാ. നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ പേരില ചന്ദ്രൻ ജയന്റെ റെസിഡൻസി ചെന്ന് ചീത്ത വിളിച്ചത്. അതിനുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് നീ തന്നെയാ. ഞാനത് ചെയ്തോളാം മമ്മി. സത്യം ചെയ്തതാ. ജയനോടും ഡാഡിയോടും ചന്ദ്രൻ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും കണക്ക് തീർക്കുമെന്ന് നീ എനിക്ക് സത്യം ചെയ്തതാ. മമ്മിക്ക് എന്നെ ശരിക്കറിയാലോ. ഒരടി തന്നാലും ഒരു പിടി തന്നാലും മറക്കുന്നവളല്ല ഈ പത്മിനി. എനി ഹൗ നീ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യ. ഇതിനുള്ള ഒരു കനത്ത തിരിച്ചടി ചന്ദ്രന് കൊടുക്കുമെന്ന് ഞാൻ കൊടുത്തിരിക്കും മമ്മി. ഇത് പത്മിനിയുടെ വാക്കാ. ചായം ചോദിച്ചോണ്ട് സാറങ്ങോട്ട് വരുമെന്ന വിചാരിച്ചേ. ഇത്ര നേരമായിട്ട് കാണാത്തോണ്ടാ കഥക്ക് തട്ടി വിളിച്ചത്. നന്നായി. കുളി കഴിഞ്ഞു വന്ന കഴിക്കാനെടുത്ത് വെക്കായിരുന്നു. ഓ ഞാൻ മുകളിലും മോളുടെ അടുത്തേക്ക് പോവാ. രാത്രി പനി വലുതും വല്ലാതെ കൂടുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല. എന്നാ മോളുടെ അടുത്തേക്ക് ചെല്ല്, എനിക്ക് ചിലത് കുത്തി കുടിക്കാനുണ്ട്. മോളുടെ അഡ്മിഷനും മറ്റു ചെലവുകളൊക്കെ കൂടി എത്ര വരുന്നു കണക്കൂട്ടി വെക്കണം. കട്ടൻ ചായ ഒന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട, വേണമെങ്കിൽ ഞാൻ ഇട്ടോളാം. എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇന്നലെ കുളിച്ചു തോർത്തിയിട്ട ബാത്തൗല അപ്പോഴേക്ക് എവിടെ പോയി? ചന്ദ്രസാർ എന്തിനാ ഈ ക്ലാസ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? മുറി വെച്ചാ മതിയായിരുന്നല്ലോ, ഞാൻ വന്നെടുക്കില്ലായിരുന്നോ? അത് സാരമില്ല. ഈ ബാത്ത് ടവലൊക്കെ അലമാരിയിൽ എവിടെ വെച്ചിരിക്കുന്ന അറിയില്ല. ഇന്നലെ കുളിച്ചു തോർത്തി ബാത്റൂമിൽ ഇട്ടിരുന്ന ടവലും കാണാനില്ല. അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ കഴുകാനെടുത്തായിരുന്നു സാറേ. ബാത്ത് ടവല് ഞാൻ എടുത്തുതരാം വലിച്ച. സാറിന് തല തേക്കാൻ എണ്ണ വേണോ? അത് സ്ഥിരമായിട്ട് ഏതോ ഒരു എണ്ണയാ തേച്ചോണ്ടിരുന്നെ. എന്തോ ഇലകളൊക്കെ ഇട്ട് കാച്ചി നിർമ്മല തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാ. കണ്ടാൽ ഇതുപോലെയൊക്കെ ഇരിക്കും, പക്ഷെ അതിന്റെ മണം ഇതല്ല. ഇതാണെന്ന് നോക്കിയാ സാറേ? ഇതുമല്ല. എന്നാ പിന്നെ ഇനി നിർമ്മലടുത്ത് തന്നെ വന്ന് കാച്ചി എടുക്കേണ്ടി വരും.
ഇന്നിനി എണ്ണയൊന്നും വേണ്ട. വല്ലിച്ച ദേ ഇതാണോ നോക്കി. ആ എണ്ണ ഇത് തന്നെ. പക്ഷേ ഇത് കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ വല്യമ്മയെ വിളിച്ച് ചോദിക്കണം എങ്ങനെയാ കാച്ചി ഉണ്ടാക്കണെന്ന്. ബാത്തോവില് ഞാൻ എടുത്തരാം വല്ലിച്ച. ഇത്രയും കാലമായിട്ട് സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണയാ. അതിന്റെ മണമല്ലാതെ അതിലെന്ത് പച്ചമരുന്ന് ചേർത്താ ഉണ്ടാക്കണേന്നുള്ളത് നിർമ്മലടത്തേക്ക് മാത്രമേ അറിയൂ. അത് ചോദിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല. അതെങ്ങനെയാ എന്നും എണ്ണ ഉണ്ടാക്കി തേപ്പിച്ചു കൊടുക്കാൻ കെട്ടിയോളുമാരുണ്ടെന്നാണല്ലോ കെട്ടിയോമാരുടെ വിചാരം. ഇതെന്ത് പണിയാ വല്ലിച്ചിനെ കാണിച്ചു വച്ചിരിക്കുന്നേ? ധ്യാനം പഠിച്ചു, യോഗ പഠിച്ചു, മനസ്സിനെ അടക്കി നിർത്താൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നേ? വല്ലിച്ചിനെപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എടുത്തു ചാട്ടവും മൂക്കത്ത് ശുണ്ടിയും മാറാതെ വല്ലിച്ചിന് ഒരിക്കലും നന്നാവാൻ പോണില്ല. ചിരിക്കണ്ട, ആദ്യം ചെന്ന് കുളിച്ചിട്ട് വാ. ഇത്രയും കാലം എങ്ങനെ വലിച്ചിനെ സഹിച്ചു എന്നാവോ വല്യമ്മ സമ്മതിക്കണം. നീ പറഞ്ഞാ ഞാൻ കേട്ടു കേട്ടോ. ഓ കേട്ടെങ്കിൽ നന്നായി പോയി. ഞാൻ സത്യാ പറഞ്ഞേ, കുളിച്ചിട്ട് വാ. മാമി, ആ എന്തായി? വല്ലിച്ചിനെപ്പോഴും പഴയ ആള് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. ഞാൻ ചെല്ലുമ്പോ അലമാരയിലെ തുണികളെല്ലാം കൂടി വാരി വലിച്ച് തറയിലിട്ടിരിക്കുകയായിരുന്നു. ടവല് കിട്ടിയാ? ആ അതാ തുണികളുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ, സമാധാനത്തിന് നോക്കിയാലല്ലേ അതൊക്കെ കാണൂ? അതിനുള്ള ക്ഷമയില്ലല്ലോ. ഒക്കെ കൃത്യമായിട്ട് എടുത്തു കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിരിക്കല്ലേ വല്യമ്മ. ഇതൊന്നും നിർമ്മല എടുത്ത് വിളിച്ച് പറയേണ്ട കാര്യം തന്നെയാ. മോളൊന്ന് വിളിക്ക. ഇല്ല, ഞാൻ വിളിക്കില്ല. അതെന്താ? ഞാൻ വിളിച്ചില്ലെങ്കിലേ വല്യമ്മയ്ക്ക് വിഷമാവും. അപ്പൊ എന്നെ നേരിൽ കാണണമെന്ന് തോന്നും. അപ്പൊ വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ. ഞാൻ വിളിച്ചില്ലെങ്കിലേ വല്യമ്മയ്ക്ക് വിഷമാവും. അപ്പൊ എന്നെ നേരിൽ കാണണമെന്ന് തോന്നും. അപ്പൊ വാശിയും വൈരാഗ്യം ഒക്കെ കളഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ. മാമി വിളിച്ച ഞാൻ പിണങ്ങിയിരിക്കാണെന്ന് പറഞ്ഞാ മതി. അപ്പോ നീയും ഓരോരുത്തരുടെ മനസ്സറിഞ്ഞ് ഓരോരോ പൊടിക്കൈകൾ പ്രയോഗിക്കാൻ തുടങ്ങിയല്ലേ? ഉളി കഴിഞ്ഞിറങ്ങുമ്പോ വെക്കാറുള്ള കട്ടൻ ചായ വെച്ചിട്ടില്ലല്ലോ. ഇയാൾക്ക് ഇതെന്ത് പറ്റി? നിമ്മേ, നിമ്മേ. സാറ് വിളിച്ചായിരുന്നോ? ആ, ഉളി കഴിഞ്ഞു വരുമ്പോ കട്ടൻ ചായ ടേബിളിൽ വെക്കണമെന്ന് അറിയില്ലേ നിങ്ങക്ക്? അത് ഞാനെങ്ങനെ അറിയാനാ ചന്ദ്രൻ സാറേ? ഏട്ടത്തിക്കല്ലേ സാറിന് ശീലങ്ങളൊക്കെ അറിയാവുന്നേ. നിങ്ങക്കൊന്ന് അറിഞ്ഞു വച്ചൂടായിരുന്നോ? അറിയില്ലായിരുന്നോ, ഇപ്പൊ മനസ്സിലായി. ഇനി മുതല് സാറ് കുളിച്ചിറങ്ങുമ്പോ കട്ടൻ അവിടെ വെച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ ടീപ്പോ ഉണ്ടാക്കി കൊണ്ട് തരാം. വേണോ? വേണ്ട. അധിക സമയൊന്നും വേണ്ട സാറേ, ഒരു 5 മിനിറ്റ് മതി. വേണ്ടാന്ന് പറഞ്ഞില്ലേ?
എന്നോട് ചോദിക്കുവാ കുളി കഴിഞ്ഞിറങ്ങുമ്പോ മേശപ്പുറത്ത് കട്ടൻ ചായ വെക്കണോന്ന് അറിഞ്ഞുകൂടിയെന്ന്. ഞാൻ പറഞ്ഞു അതെനിക്കെങ്ങനെ അറിയാനാ സാറേ, നൊക്കെ നിർമ്മല അടുത്തേക്കല്ലേ അറിയുള്ളൂന്ന്. അപ്പൊ ചോദിക്കുവാ നിങ്ങൾക്കൊന്ന് അറിഞ്ഞു വെച്ചുകൂടായിരുന്നോന്ന്. ഇനി മുതൽ വെക്കാ സാറേന്ന് ഞാനും പറഞ്ഞു. ഇപ്പൊ കട്ടൻ ചായ വേണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പാവ വല്യമ്മ, വല്യച്ഛന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ നോക്കി നടന്ന് സ്വന്തം ഇഷ്ടങ്ങൾ എന്താന്ന് പോലും അറിയാണ്ടായിപ്പോയി. നിന്റെ വല്യച്ഛനെ വല്യമ്മയുടെ വില അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടിപ്പോയ രണ്ടു ദിവസം, അത് കഴിഞ്ഞാല് പോയി കാല് പിടിച്ചിട്ടായാലും വല്യമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കും. നോക്കിക്കോ. ചന്ദ്രനെയും നിർമ്മലയും ഒരുമിപ്പിക്കാൻ മോഹനും അനുമോളും തന്ത്രങ്ങൾ മെനയുന്നു. പത്മിനിയുടെ വെല്ലുവിളി മറികടന്ന് നിർമ്മല ശ്രീമംഗലത്ത് തിരിച്ചെത്തുമോ? ആരും പ്രതീക്ഷിക്കാത്ത കഥാമുഹൂർത്തങ്ങൾക്കായി കാത്തിരിക്കുക.